face and body skin friendly soap. Right now we have with us the actress Gowri Nandha. Hi ma'am, how does it feel to be at this event for receiving the Best Actress Award? Excited ano? ഇല്ല ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കാരണം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ കണ്ടപ്പോൾ തന്നെ ക്യാരക്ടറിൽ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം, നെക്സ്റ്റ് ലെവൽ ഒരു ഇതായിരുന്നു. ഒരുപാട് സന്തോഷം അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ ഭാഗമാകാനായിട്ട്. സച്ചേട്ടൻ തന്നെ അദ്ദേഹം എഴുതിയ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റി. അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹം ഇന്നില്ല, പക്ഷേ ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ ഇപ്പോൾ ഒരു ഫോർത്ത് അവാർഡാണ് ഞാനത് വാങ്ങിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിന്. സോ അത് വലിയൊരു കാര്യമാണ്, നമ്മുടെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇത്രയും അവാർഡ്സ് കിട്ടുക. തീർച്ചയായിട്ടും അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ സച്ചേട്ടൻ തന്നെയാണ്. കാരണം അദ്ദേഹം കാരണമാണ് ഇതിനൊക്കെ ഇവിടെ നിൽക്കാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലാണെങ്കിലും പ്രേക്ഷകരുടെ മുമ്പിലാണെങ്കിലും നിൽക്കാൻ സാധിച്ചത് ആ ഒരു ക്യാരക്ടർ കൊണ്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറ്റവും കൂടുതൽ താങ്ക്സ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൊഡ്യൂസർ രഞ്ജി സർ, പിന്നെ എൻ്റെ കോ ആർട്ടിസ്റ്റ് പൃഥ്വിരാജ് സുമാരൻ, ബിജു മേനും, ഈ രണ്ട് ബെസ്റ്റ് കോ ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനും സ്ക്രീൻ സ്പേസ് കിട്ടാനും, അതേപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ ഗൗരി നന്ദ എന്ന് പറഞ്ഞ പേര് കുറച്ച് പേർക്ക് ഇപ്പോഴും അറിയുള്ളൂ, പക്ഷെ കണ്ണുമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ അതർ ലാംഗ്വേജ് അതർ ഇൻഡസ്ട്രിയിൽ പോയിരുന്നു അവാർഡ് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാവരും ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവം ഭയങ്കര സന്തോഷമാണ്. അതിന് തീർച്ചയായിട്ടും നന്ദി എൻ്റെ സച്ചിനോട് തന്നെയാണ്. സോ മാം, മൂവീസിലോട്ട് വരാനുള്ള ഇൻസ്പിറേഷൻ ആരാണ്? ഏറ്റവും കൂടുതൽ മാമിനെ മോട്ടിവേറ്റ് ചെയ്തത് ആരാണ്? മൂവിയിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ കോയിൻസിഡൻ്റായിട്ട് വന്നതാണ്. പക്ഷേ ഫസ്റ്റ് മൂവി ഞാൻ 2010 സുരേഷ് ഗോപി സുരേഷിൻ്റെ ഒപ്പം ഹീറോയിനായിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഇതാണ് എൻ്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ ഇതെൻ്റെ ഇവിടെയാണ് ഞാൻ ആസ് എ ഒരു ആസ് എ എന്താ പറയുക വുമൻ ഇവിടെയാണ് ഞാൻ പ്രൂവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഒരുപാട് ഇപ്പോഴും ഭയങ്കര പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു കലാകാരി തന്നെയാണ്. പക്ഷേ ഇപ്പം എന്താ പറയുക അതിനോട് ഭയങ്കര സ്നേഹം ഒരുപാട് സ്നേഹമാണ്. ഒരുപാട് നല്ല ക്യാരക്ടർ ഇപ്പോൾ ലൈക്ക് കണ്ണമ്മ പോലത്തെ, അതിലും മികച്ച ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന എൻ്റെ അമ്മ തന്നെയാണ്. പുള്ളിക്കാരിയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുഷ് ചെയ്ത്. യാ, തീർച്ചയായിട്ടും. മാം, ആക്ടിംഗ് അല്ലാണ്ട് മാമിൻ്റെ ഹോബീസ് വേറെ എന്തെങ്കിലും പാഷൻ ലൈക്ക് വുഡ് യു ലൈക്ക് ടു ഷെയർ? ഇല്ല, ഞാൻ ആക്ടിങ് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഹോബീസ് എന്ന് ചോദിച്ചാൽ ഒരുപാട് വായിക്കും, പിന്നെ ഒരുപാട് മൂവീസ് കാണും. കാരണം സിനിമയാണ്, 24/7 സിനിമ തന്നെയാണ്. സോ സിനിമയല്ലാതെ വേറെ ഒരു ഇതുമില്ല. സോ മാം, എനി മാമിൻ്റെ അപ്കമ്മിങ് മൂവീസ് ആൻഡ് പ്രോജക്ട്സ് എന്തെങ്കിലും ലൈക്ക് വേർ വി ക്യാൻ എക്സ്പെക്ട് ടു സീ യു? യാ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ആഫ്റ്റർ അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ശേഷം ടി കെ രാജകുമാർ സാറിൻ്റെ ബർമുഡ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. അതിൽ ഷെയ്ൻ ഗോമിനെ ഫോട്ടോ ആണ്, അപ്പോൾ അതിൽ വിനയൻ്റെ പേരായിട്ടാണ് ചെയ്തത്. കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അത്ര ശക്തമായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ഫയർ ലേഡി ആയിരുന്നു, അതിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര ലവ്വിങ് കെയറിങ് ഒരു വൈഫാണ്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്, കാരണം നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് കൊടുത്തിട്ട് നമ്മളെ തന്നെ മേക്ക് ഓവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുബട്ടൻ സ്ക്രിപ്റ്റ് എഴുതുന്ന വരാലെന്ന് പറഞ്ഞ സിനിമ ചെയ്തു. കണ്ണൻചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. സോ കൺഗ്രാറ്റുലേഷൻസ് മാം, താങ്ക് യു ഫോർ യുവർ ടൈം. ഹോപ്പ് യു എൻജോയ്ഡ് ദ ഈവനിംഗ്. താങ്ക് യു. മണപ്പുറം ലോക്കർ മിറർ, സബ് ലോഗ് ഐസാ സ്മാർട്ട് ബനോ, കഹി കിധർ ബി സ്മാർട്ട് ബൻ ജാ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ഹേ.